ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ 27 നക്ഷത്രക്കാരുടെയും തൊഴിൽ അനുകൂലമായിട്ടുള്ള തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്നും അവർ ചെയ്യുന്ന തൊഴിലിൽ ഉയർച്ചയും ജീവിതത്തിൽ ഐശ്വര്യവും കിട്ടാനായിട്ട് എന്തൊക്കെ വഴിപാടുകളാണ് കഴിക്കേണ്ടതെന്നും ഒക്കെയുള്ള ഒരു വിശേഷ വിഷയങ്ങൾ നമ്മളൊരു സീരീസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തം നക്ഷത്രക്കാർ വരെയുള്ള വീഡിയോ ആണ് നമ്മൾ ഇതുവരെ ചെയ്തത്. ഇനി നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിത്തിര നക്ഷത്രക്കാരെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ഇവരെക്കുറിച്ച് പൊതുവിൽ പറഞ്ഞാൽ ഈ ചിത്തിര നക്ഷത്രക്കാർ ഉയർച്ചയുടെ ആഗ്രഹമുള്ളവരാണ്. മറ്റുള്ളവരെയും അതുപോലെ പ്രവർത്തനത്തിന് ഇവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇവർക്ക് സാഹസ്യ പ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു മനക്കരുത്തുള്ളവരാണ്. കാര്യങ്ങൾ ഇവർക്ക് ഊഹിച്ചറിയാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടെന്ന് പറയണം. ഇവരുടെ സ്വഭാവവും വളരെ ഉദാത്തമായിരിക്കും. അതുപോലെ തന്നെ ആഗ്രഹവും അഭിരുചിയും കുടുംബത്തിൻ്റെ അന്തസ്സിന് യോജിച്ചതായിരിക്കുകയും ചെയ്യും. സംഗീതാദി കലകളിൽ അവർക്ക് താല്പര്യവും ഉണ്ടായിരിക്കും. ഇവർക്ക് മറ്റുള്ളവരെ തങ്ങളിലോട്ട് ആകർഷിക്കാനായിട്ടൊരു പ്രത്യേക കഴിവുണ്ട്. പൂർവാർദ്ധത്തിൽ ജനിച്ച ചിത്തിര നക്ഷത്രക്കാരെ, അതുപോലെ എന്ന് പറയുമ്പോൾ കന്നിക്കൂറുകാരായിരിക്കുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക് പ്രായോബുദ്ധി, വാക്സാമർഥ്യം, ബുദ്ധികൗശലം, പ്രവർത്തന സാമർഥ്യം, സ്ഥിരോത്സാഹം എന്നീ ഗുണഗണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ തുലാം രാശിയിൽ ഉത്തരാർത്ഥത്തിൽ ജനിച്ചവർക്ക് പരാക്രമ സ്വഭാവവും അതുപോലെ വികാരാവേശമുള്ളവരും ബുദ്ധികൂർമ്മതയുള്ളവരും കലാവാസനയുള്ളവരും കൽപ്പനാശാലികളും ആയിരിക്കും. അതുപോലെ രസികരുമായിരിക്കും. ചിത്തിര നക്ഷത്രക്കാർക്ക് പല ശത്രുത്വങ്ങളെയും എതിർപ്പുകളെയും നേരിട്ടുകൊണ്ട് ജീവിക്കേണ്ടി വരാറുമുണ്ട്. ആളുകളവരെ പറ്റി പല നുണകളും പറഞ്ഞു വരുത്തുന്ന ഒരു സ്വഭാവം വിശേഷം കണ്ടുവരാറുണ്ട്. പക്ഷേ ഇവരതൊന്നും കണക്കിലെടുക്കാതെ പ്രവർത്തിക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങൾ ജയപരാജയങ്ങളെക്കുറിച്ചോ മാന അപമാനങ്ങളെപ്പറ്റിയോ ഒന്നും അവർ ചിന്തിക്കത്തില്ല. സുഖമായിട്ട് ജീവിക്കുന്നതിനുള്ള ചുറ്റുപാട് അവർക്ക് ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ ഇതിനുവേണ്ടി അവർ അന്യരെ ഉപദ്രവിക്കുകയും ചെയ്യത്തില്ല. ചിലപ്പോൾ സ്വന്തം പരാജയത്തിന് ഇവർ തന്നെ കാരണക്കാരുമാകാറുണ്ട്. ഇവരുടെ ജനനം ചൊവ്വാദശയിലാണ്. അപ്പം നമുക്ക് ഇവർക്ക് ഇനി പ്രത്യേകമായിട്ട് ഓരോ കാലങ്ങളിലും ചെയ്യേണ്ട വഴിപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ ആ ഒരു കാലഘട്ടത്തിൽ ഈ തൊഴിലൊക്കെ ചെയ്യുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ തൊഴിൽ അന്വേഷിക്കുന്ന കാലഘട്ടത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെ രീതിയിലുള്ള ഒരു കർമ്മങ്ങളും വഴിപാടുകളും ഒക്കെ ചെയ്താലാണ് ഇവർക്ക് ആ ഒരു അനുകൂല ഫലങ്ങൾ കിട്ടുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവരുടെ ജനനം ചൊവ്വാദശയിലാണ്. ശരാശരി ഒരു 3.5 വയസ്സ് വരെ നമുക്ക് ചൊവ്വാദശയായിട്ട് കണക്കാക്കാം. പിന്നീട് വളരെ അധികം ദോഷമുള്ള ഒരു കാലമാണ് ഈ ചൊവ്വാദശാകാലം. തുടർന്ന് 21.5 വയസ്സ് വരെ അവർക്ക് രാഹുദശയാണ്. അവരുടെ പഠനം കൂടുതലും ഈ രാഹുദശാകാലത്താണ് നടക്കുക. ഈ സമയം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. ഈ സമയത്ത് താല്പര്യമില്ലായ്മ, ഉഴപ്പ്, ചെറിയ രോഗദുരിതങ്ങൾ ഇതൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ രാഹുദശാകാലത്ത് പരിഹാരമായിട്ട് ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തുക. അതുപോലെ സരസ്വതി ദേവിക്ക് കാര്യം പഠിക്കുന്ന സമയമാണ്, അപ്പോൾ സരസ്വതിയെ പ്രത്യേകമായിട്ട് പ്രത്യക്ഷപ്പെടുത്തി വഴിപാട് നടത്തുക. സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിക്കുക. സരസ്വതി യന്ത്രം, ബാലായന്ത്രം, വിദ്യാരാജഗോപാല യന്ത്രം ഇതൊക്കെ ധരിക്കുക. ഇതൊക്കെ അവരുടെ പഠനത്തിന് ഉന്നമനത്തിന് നല്ലതാണ്. ഇവർക്ക് ഈ സാരസ്വതകൃതം, അത് സാരസ്വതമോ സരസ്വതിയുടെ മൂലമന്ത്രമോ ഒക്കെ ജപിപ്പിച്ചിട്ട് ശുദ്ധവ്രതമായിട്ട് സേവിപ്പിക്കുന്നതും ഗ്രഹത്തിൽ വെച്ച് ഈ നവഗ്രഹ പൂജയെ, അഷ്ടനാഗ പൂജയൊക്കെ ചെയ്യിപ്പിക്കുന്നതും വളരെ നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. 37.5 വയസ്സ് വരെ പിന്നെ വ്യാഴദശാകാലമായിട്ടാണ് പറയുക. നല്ല ഒരു ഗുണഫലങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാലമാകാം ഈ വ്യാഴദശ. ഗ്രഹനിലയിൽ വ്യാഴം അനുകൂല ഭാവത്തിലാണെങ്കിൽ വളരെ നല്ല ഗുണങ്ങൾ കിട്ടും. ഈ സമയത്ത് ധനലാഭവും തൊഴിൽ ഗുണവും മനസമാധാനവും ഒക്കെ ഉണ്ടാകാം. വാഹനലാഭം ഉണ്ടാകാം. എല്ലാ കാര്യങ്ങളിലും ഒരു അഭീഷ്ട സിദ്ധി ഉണ്ടാകുന്ന കാലമാണ്. ഈ സമയത്ത് ശ്രീകൃഷ്ണനെയും വിഷ്ണുവിനെയാണ് കൂടുതലായിട്ട് ഭജിക്കേണ്ടത്. വഴിപാടുകൾ കഴിക്കേണ്ടതും ഈ ക്ഷേത്രങ്ങളിലാണ്. അതുപോലെ സുദർശന യന്ത്രം, രാജഗോപാല യന്ത്രം ഇതൊക്കെ ധരിക്കുന്നത് വളരെ നല്ലതാണ്. ഗ്രഹത്തിൽ വെച്ച് ഈ രാജഗോപാല പൂജ, സത്യനാരായണ പൂജ, സുദർശന ഹോമം ഇതൊക്കെ കഴിപ്പിക്കുന്നതും അതുപോലെ നവഗ്രഹ ഹോമവും നവഗ്രഹ പൂജയൊക്കെ കഴിപ്പിക്കുന്നതും വളരെ അനുകൂലമായിട്ടുള്ള ഫലം നൽകും. പിന്നീടുള്ള 56.5 വയസ്സ് വരെ അവർ ആ ജോലിയിൽ നിൽക്കുന്ന ഒരു കാലമാണ്. ഈ വയസ്സ് വരെ ശനിദശയാണ്. ഇതിൻ്റെ ആദ്യവും അവസാനവും ഭാഗങ്ങളിലൊക്കെ കുറച്ച് ദുരിതം ഉണ്ടാകാം. മധ്യകാലം അത്ര കഠിനമാകാൻ സാധ്യതയില്ല.
എന്നാലും തൊഴിൽ പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും കലഹങ്ങളും രോഗങ്ങളും ഒക്കെ വരെ അലട്ടാനുള്ള സാധ്യതയുണ്ട്. ശനി ഗുണവാനായിട്ടാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ വളരെ നല്ലതായിട്ട് തന്നെ വരും. എന്നാൽ സ്വല്പം ദോഷകാരിയായിട്ടാണ് ഈ ശനി നിൽക്കുന്നതെങ്കിൽ വളരെയധികം ദുരിതങ്ങൾ അവർക്ക് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് ശബരിമലയിലൊക്കെ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. ശനിയാഴ്ച വ്രതം എടുക്കുന്നതും ശനിക്ക് പ്രത്യേകമായിട്ടുള്ള വഴിപാടുകളൊക്കെ കഴിക്കുന്നതും ശനിപ്രീതികരമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ഈ ശനിദശാകാലത്ത് അനുഷ്ഠിക്കണം. ഈ ഗണപതിക്ക് വഴിപാടുകളും ഹനുമാന് വഴിപാടുകളും ഒക്കെ കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഇവർക്ക് ഈ ശാസ്ത്രിയന്ത്രം, പഞ്ചാക്ഷര യന്ത്രം, ഹനുമത് യന്ത്രം, മഹാഗണപതി യന്ത്രം ഇതൊക്കെ ധരിക്കുന്നത് വളരെ നല്ലതാണ്. ഗ്രഹത്തിൽ വെച്ച് ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം എന്നിവയൊക്കെ കഴിപ്പിക്കുക, നവഗ്രഹ പൂജ കഴിപ്പിക്കുക, ഗ്രഹശാന്തി ഹോമം കഴിപ്പിക്കുക, ഇതൊക്കെ വളരെ നല്ല അനുകൂല ഫലങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതിന് സംശയമില്ല. ഈ വ്യാഴം, ബുധൻ, ശുക്രൻ ഈ ദശാകാലങ്ങളിൽ പൊതുവേ ഈ പറഞ്ഞ ചിത്ര നക്ഷത്രക്കാർ വഴിപാടുകൾ കഴിക്കുന്നത് നല്ലതാണ്. പൊതുവായിട്ട് ഈ ചിത്തിര, അവിട്ടം, മകയിരം ഈ നക്ഷത്രങ്ങളിലാണ് ക്ഷേത്ര ദർശനം നടത്തുന്നതും അവിടെ പൂജാകാര്യങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്യിപ്പിക്കുന്നതും വളരെ നല്ലതാണ്. പൊതുവിൽ ഈ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ പതിവായിട്ട് അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. ജാതകത്തിൽ ഈ ചൊവ്വ ഓജരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ സുബ്രഹ്മണ്യനെയും, യുഗ്മരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഭദ്രകാളിയെയുമാണ് ഇവർ ഭരിക്കേണ്ടത്. ഈ ചിത്ര നക്ഷത്രവും ചൊവ്വാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടു കൂടിയിട്ട് വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. ഈ കന്നിക്കൂറുകാരായിട്ടുള്ള ചിത്രക്കാരെ ബുധനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ അനുകൂല ഫലം നൽകും. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, ഭാഗവത പാരായണം നടത്തുക, ഇതൊക്കെ വളരെ നല്ലതാണ്. ഈ തുലാക്കൂറുകാരായിട്ടുള്ള ചിത്രക്കാരെ മഹാലക്ഷ്മി ദേവിയെയാണ് ഭരിക്കേണ്ടത്. അതുപോലെ ശുക്രപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ നവഗ്രഹ ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുന്നതും വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഇവർക്ക് നൽകും. ഈ ഇവർക്ക് പൊതുവെ അനുയോജ്യമായിട്ടുള്ള തൊഴിൽ മേഖലകൾ ഏതാണെന്നാണ് നമുക്കിനിയും നോക്കേണ്ടത്. അത് ചിത്രക്കാർക്ക് ഈ ഫാഷൻ, സൗന്ദര്യവർദ്ധക വ്യവസായങ്ങൾ, പരസ്യ സംബന്ധമായിട്ടുള്ള മേഖലകൾ, അതുപോലെ യന്ത്രങ്ങളുടെയൊക്കെ ഉൽപ്പാദന മേഖലകൾ, സൈറ്റുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന ജോലികൾ, ആർക്കിടെക്റ്റായിട്ടുള്ള ജോലികൾ, ആർട്ട് ഡയറക്ടറായിട്ടുള്ള ജോലികൾ, തിരക്കഥ രചന ഒക്കെ ഉള്ള ജോലികൾ, ആക്ഷൻ അല്ലെങ്കിൽ സ്റ്റണ്ട് സംബന്ധമായിട്ടുള്ള ഡയറക്ഷൻസ് ഒക്കെ നടത്തുക, ജിം, ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള ജോലികൾ, ഇതൊക്കെ ഇവർക്ക് വിജയിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ്. ഇവരുടെ ആദ്യത്തെ രണ്ട് ഭാഗത്ത് കന്നിക്കൂടി ജനിച്ചവർ ബുധൻ്റെ രാശിയായതുകൊണ്ട് പ്രസിദ്ധീകരണം, ഗ്രന്ഥരചന, അച്ചടി, കണക്കെഴുത്ത്, അതുപോലെ ശില്പം, ടാക്സ് റവന്യൂ വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ, അതുപോലെ ഉള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രാവീണ്യം സിദ്ധിക്കാനും അതിൽ വിജയിക്കാനും സാധ്യതയുണ്ട്. പിന്നീടുള്ള തുലാക്കൂറുകാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശുക്രൻ്റെ സ്വഭാവം കൊണ്ട് കെട്ടിട നിർമ്മാണ സംബന്ധമായിട്ടും ഗ്രഹോപകരണ നിർമ്മാണ സംബന്ധമായിട്ടും അലങ്കാര വസ്തുക്കൾ, സുഗന്ധ വസ്തുക്കൾ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ, സംഗീതാദി കലകളിലുള്ള നല്ല ഉയർച്ചയുണ്ടാകുന്ന രീതിയിലുള്ള അതിൻ്റെ വിദഗ്ധർ, സംഗീത ഉപകരണങ്ങളുടെ ഒക്കെ പ്രവർത്തിപ്പിക്കുന്ന ആൾക്കാർ, റേഡിയോ, ടെലിവിഷൻ, അതുപോലെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ജോലികൾ, ഡോക്ടറൊക്കെ ആകുക, ഇങ്ങനെയൊക്കെയുള്ള ജോലികൾ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ജോലികളിലൊക്കെ ഇവർക്ക് വിജയിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. എന്തായാലും ഈ ചിത്ര നക്ഷത്രക്കാർ അതിന് പറഞ്ഞിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഏത് തൊഴിലായാലും അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ അതാത് ഗ്രഹനാഥന്മാർക്കും അപഹാരനാഥന്മാർക്കും വഴിപാടുകളൊക്കെ കഴിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. ഞാൻ ആ വഴിപാടുകളാണ് നേരത്തെ ഇതിൽ പ്രത്യേകമായിട്ട് ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ജോലിയിലൊന്നും വലിയ താഴ്ചകളൊന്നും സംഭവിക്കാതെ ഒരു ക്രമത്തിന് ഉയർച്ചയൊക്കെ കിട്ടി ജീവിതത്തിലൊന്ന് പച്ചപിടിക്കാനായിട്ട് സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ ചിത്ര നക്ഷത്രക്കാർക്ക് ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് ധരിക്കുകയാണ്. എന്തായാലും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.